ഗുഡ് ഈവനിങ് എവരി വൺ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഫ് എസ് ഒ എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 MCQs ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടെസ്റ്റ് യൂസ് ടു ഡിറ്റർമൈൻ സെസാമം ഓയിൽ ഇൻ മിൽക്ക്. ഓപ്ഷൻ എ ബോഡോയിൻ ടെസ്റ്റ്, ഓപ്ഷൻ ബി മോളിഷ് ടെസ്റ്റ്, ഓപ്ഷൻ സി പോളൻസ്കി ടെസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി അയഡിൻ ടെസ്റ്റ്. മിൽക്കിൽ സെസാമം ഓയിൽ അഡൾട്രൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റുന്നത് ഏത് ടെസ്റ്റാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ബൗഡോയിൻ ടെസ്റ്റാണ്. ബൗഡോയിൻ ടെസ്റ്റ് വഴി നമുക്ക് മിൽക്കിൽ സെസാമം ഓയിൽ അഡൾട്രൻ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റും. ഡെവലപ്മെൻറ്റ് ഓഫ് പിങ്ക് ഓർ ഡീപ്പ് റെഡ് കളർ, പിങ്ക് കളറോ അല്ലെങ്കിൽ ഡീപ്പ് റെഡ് കളറോ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സെസാമം ഓയിൽ ഒരു അഡൾട്രൻ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, റിംഗ് ഡിസീസ് ഒക്കേഴ്സ് ഇൻ വിച്ച് പ്ലാന്റ്? ഓപ്ഷൻ എ ടൊമാറ്റോ, ഓപ്ഷൻ ബി ക്യാബേജ്, ഓപ്ഷൻ സി പൊട്ടാറ്റോ ആൻഡ് ഓപ്ഷൻ ഡി ബ്രിഞ്ചാൾ. റിംഗ് ഡിസീസ് ഇവയിൽ ഏതിലാണ് ഉണ്ടാകുന്നത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പൊട്ടാറ്റോയിലാണ് റിംഗ് ഡിസീസ് ഉണ്ടാകുന്നത്. ഇത് പൊട്ടാറ്റോ പ്ലാന്റിൽ വിൽറ്റിംഗ് ഉണ്ടാക്കുന്നു. വിൽറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടുക. അപ്പോൾ ഈ പൊട്ടാറ്റോ പ്ലാന്റ് വാടുന്നു, അതുകൂട്ട് തന്നെ ഇതിൻ്റെ സൈലത്തിൽ ഒരു ബ്രൗൺ റിങ്ങും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇതിന് റിംഗ് ഡിസീസ് എന്ന പേര് വീണത്. അപ്പോൾ ഏത് പ്ലാന്റിലാണ്? പൊട്ടാറ്റോയിലാണ് ഇത് കണ്ടുവരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് ഇൻ പ്ലാന്റ്സ് ഒക്കേഴ്സ് ത്രൂ. ഓപ്ഷൻ എ സൈലം, ഓപ്ഷൻ ബി ഫ്ലോയം, ഓപ്ഷൻ സി ട്രക്കീഡ്സ് ആൻഡ് ഓപ്ഷൻ ഡി ന്യൂക്ലിയസ്. പ്ലാന്റ്സിൽ ട്രാൻസ്പോർട്ടേഷൻ ഏതുവഴിയാണ് നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫ്ലോയം വഴിയാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ്സ് നടക്കുന്നത്. അതായത് ഷുഗറും അതുകൊണ്ട് തന്നെ പ്രോട്ടീൻസും ഫ്ലോയമാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി സൈലമാണെങ്കിൽ വാട്ടർ ആൻഡ് വാട്ടർ സൊല്യൂബിൾ ന്യൂട്രിയൻസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. രണ്ടും തമ്മിൽ തെറ്റിക്കല്ല്, ഫ്ലോയം ഷുഗറും അതുകൂട്ട് തന്നെ പ്രോട്ടീൻസും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. സൈലമാണെങ്കിൽ വാട്ടർ ആൻഡ് വാട്ടർ സൊല്യൂബിൾ ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോസ് ഓഫ് സീലിയാക് ഡിസീസ്. ഓപ്ഷൻ എ ഗ്ലോബുലിൻ, ഓപ്ഷൻ ബി ഗ്ലൂട്ടൻ, ഓപ്ഷൻ സി കാൽഷ്യം ഡെഫിഷ്യൻസി ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. സീലിയാക് ഡിസീസിൻ്റെ കോസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഗ്ലൂട്ടൻ ആണ്. ഗ്ലൂട്ടൻ കഴിക്കുന്നത് കൊണ്ടാണ് സീലിയാക് ഡിസീസ് ഉണ്ടാകുന്നത്. ഇതൊരു ഡൈജസ്റ്റീവ് ഡിസോർഡർ ആണ്. അപ്പോൾ ഗ്ലൂട്ടൻ കഴിക്കുമ്പോൾ ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാകും. അപ്പം അതിനെയാണ് സീലിയാക് ഡിസീസ് എന്ന് പറയുന്നത്. അതായത് വയറുവേദന, അതുകൊണ്ട് തന്നെ വോമിറ്റിംഗ്, വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഗ്ലൂട്ടൻ കഴിക്കാൻ പറ്റാത്തവരിലാണ് ഈ റിയാക്ഷൻ കണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് ഗ്ലൂട്ടൻ കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റീവ് ഡിസോർഡർ ഉണ്ടാകുന്നു. അതിനാണ് സീലിയാക് ഡിസീസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കിങ് ഓഫ് സ്പൈസസ്. ഓപ്ഷൻ എ ബ്ലാക്ക് പെപ്പർ, ഓപ്ഷൻ ബി കാർഡമം, ഓപ്ഷൻ സി ടർമറിക് ആൻഡ് ഓപ്ഷൻ ഡി കൊറിയാണ്ടർ. കിങ് ഓഫ് സ്പൈസസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ബ്ലാക്ക് പെപ്പറാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രൗൺ കളർ ഓഫ് മീറ്റ് ഈസ് ഡ്യൂ ടു. ഓപ്ഷൻ എ ഓക്സിമയോഗ്ലോബിൻ, ഓപ്ഷൻ ബി മെറ്റ് ബയോഗ്ലോബിൻ, ഓപ്ഷൻ സി ഡിയോക്സിമയോഗ്ലോബിൻ ആൻഡ് ഓപ്ഷൻ ഡി നൺ. മീറ്റിൽ ബ്രൗൺ കളർ ഇവയിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മെറ്റ് മയോഗ്ലോബിൻ ആണ് മീറ്റിന് ബ്രൗൺ കളർ കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദീസ് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്. ഇതിൽ ഏതാണ് ബ്ലാക്ക് ഗോൾഡ്? ഓപ്ഷൻ എ ബ്ലാക്ക് പെപ്പർ, ഓപ്ഷൻ ബി കാർഡമം, ഓപ്ഷൻ സി ക്യുമിൻ ആൻഡ് ഓപ്ഷൻ ഡി കൊറിയാണ്ടർ. ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും. ഏതാണ് കറക്റ്റ് ആൻസർ? ബ്ലാക്ക് പെപ്പറാണ്. ബ്ലാക്ക് ഗോൾഡ് എന്നും പറയുന്നത്. അതുകൊണ്ട് തന്നെ കിങ് ഓഫ് സ്പൈസസും ബ്ലാക്ക് പെപ്പറാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ടർ സൊല്യൂബിൾ പിഗ്മെന്റ് അമംഗ് ദീസ്. ഓപ്ഷൻ എ ക്ലോറോഫിൽ, ഓപ്ഷൻ ബി സന്തോഫിൽ, ഓപ്ഷൻ സി അന്തോസയാനിൻ ആൻഡ് ഓപ്ഷൻ ഡി കരോട്ടിനോയിഡ്സ്. വാട്ടർ സൊല്യൂബിൾ പിഗ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആന്തോസയാനിൻ ആണ് വാട്ടർ സൊല്യൂബിൾ പിഗ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാറ്റ് സൊല്യൂബിൾ പിഗ്മെന്റ് അമംഗ് ദീസ്. ഓപ്ഷൻ എ ബെറ്റാലിൻസ്, ഓപ്ഷൻ ബി കരോട്ടിനോയിഡ്സ്, ഓപ്ഷൻ സി ബോത്ത് ആൻഡ് ഓപ്ഷൻ ഡി നൺ. ഫാറ്റ് സൊല്യൂബിൾ പിഗ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ കരോട്ടിനോയിഡ്സ് ആണ് ഫാറ്റ് സൊല്യൂബിൾ പിഗ്മെൻറ്റ്സ്. അപ്പോൾ വാട്ടർ സൊല്യൂബിൾ പിഗ്മെൻ്റ് ഏതായിരുന്നു? ആന്തോസയാനിനും. അതുകൊണ്ട് തന്നെ ഫാറ്റ് സൊല്യൂബിൾ പിഗ്മെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? കരോട്ടിനോയിഡ്സ് ആണ് ഫാറ്റ് സൊല്യൂബിൾ പിഗ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ക്ലോറോഫിലും ഫാറ്റ് സൊല്യൂബിൾ പിഗ്മെൻറ്റ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈപ്പനിങ് ഹോർമോണീസ്. ഓപ്ഷൻ എ എഥിലീൻ, ഓപ്ഷൻ ബി പ്രൊപ്പിലീൻ, ഓപ്ഷൻ സി ഗിബർലിൻ ആൻഡ് ഓപ്ഷൻ ഡി ഓക്സിൻ. റൈപ്പനിങ് ഹോർമോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ എഥിലീൻ ആണ് റൈപ്പനിങ് ഹോർമോണ്. അടുത്ത ക്വസ്റ്റ്യൻ, യൂജനോൾ ഈസ് ഫൗണ്ട് ഇൻ. ഓപ്ഷൻ എ ക്ലോവ്, ഓപ്ഷൻ ബി കാർഡമം, ഓപ്ഷൻ സി ക്യുമിൻ ആൻഡ് ഓപ്ഷൻ ഡി ടെർമറിക്. യൂജനോൾ ഇവയിൽ ഏതിലാണ് കാണപ്പെടുന്നത്?
കറക്റ്റ് ആൻസർ ഗ്ലോവിലാണ് യുജിനോൾ കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂസ്ഡ് ഇൻ ഫൈറ്റോതെറാപ്പി? ഓപ്ഷൻ എ ലൈറ്റ്, ഓപ്ഷൻ ബി പ്ലാന്റ്സ്, ഓപ്ഷൻ സി വാട്ടർ ആൻഡ് ഓപ്ഷൻ ഡി സാൻഡ്. ഫൈറ്റോതെറാപ്പിയിൽ എന്താണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പ്ലാന്റ്സ് ആണ് ഫൈറ്റോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. ഫൈറ്റോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് യൂസ് ഓഫ് എക്സ്ട്രാക്ട്സ് ഓഫ് നാച്ചുറൽ ഒറിജിൻ ആസ് മെഡിസിൻസ്. നാച്ചുറൽ ഒറിജിൻ ഉള്ളവ മെഡിസിൻസ് ആയിട്ട് ഉപയോഗിക്കുക, അതായത് പ്ലാന്റ്സ്. അവ മെഡിസിൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതിനാണ് ഫൈറ്റോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഫൈറ്റോതെറാപ്പിക്ക് എന്താണ് ഉപയോഗിക്കുന്നത്? പ്ലാന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യൂൻ ഓഫ് സ്പൈസസ്. നമ്മൾ കിങ് ഓഫ് സ്പൈസസ് പഠിച്ചു അല്ലേ, ഏതായിരുന്നു? ബ്ലാക്ക് പെപ്പർ. ഇനി ക്യൂൻ ഓഫ് സ്പൈസസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ക്യുമിൻ, ഓപ്ഷൻ ബി ടർമറിക്, ഓപ്ഷൻ സി കാർഡമം ആൻഡ് ഓപ്ഷൻ ഡി പെപ്പർ. കറക്റ്റ് ആൻസർ കാർഡമം ആണ് ക്യൂൻ ഓഫ് സ്പൈസസ്. കിങ് ഓഫ് സ്പൈസസ് ഏതാണ്? ബ്ലാക്ക് പെപ്പർ ആണ്. ക്യൂൻ ഓഫ് സ്പൈസസ് കാർഡമം. അടുത്ത ക്വസ്റ്റ്യൻ, ഫാമിലി ഓഫ് കാർഡമം. ഓപ്ഷൻ എ സിഞ്ചിബറേസിയെ, ഓപ്ഷൻ ബി സൊളനേസിയെ, ഓപ്ഷൻ സി പൊയേസിയെ ആൻഡ് ഓപ്ഷൻ ഡി മാൽവേസിയെ. കാർഡമത്തിൻ്റെ ഫാമിലി സിഞ്ചിബറേസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കാഷ്യൂനട്ട് ഇൻ ദ വേൾഡ്. ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി വിയറ്റ്നാം, ഓപ്ഷൻ സി ജർമ്മനി ആൻഡ് ഓപ്ഷൻ ഡി ഇന്ത്യ. കാഷ്യൂനട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ലോകത്തിൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വിയറ്റ്നാം ആണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കാഷ്യൂനട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മെന്തോൾ ഇസ് ഒബ്ടെയിൻഡ് ഫ്രം. ഓപ്ഷൻ എ കാഷ്യൂ, ഓപ്ഷൻ ബി മിൻറ്റ്, ഓപ്ഷൻ സി തുളസി ആൻഡ് ഓപ്ഷൻ ഡി നട്ട്. മെന്തോൾ ഇവയിൽ ഏതിൽ നിന്നാണ് കിട്ടുന്നത്? ഓപ്ഷൻ ബി മിൻറ്റിൽ നിന്നാണ് മെന്തോൾ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫെനി ഈസ് പ്രിപ്പയർഡ് ഫ്രം. ഓപ്ഷൻ എ കാഷ്യൂ, ഓപ്ഷൻ ബി ബാർലി, ഓപ്ഷൻ സി ആപ്പിൾ ആൻഡ് ഓപ്ഷൻ ഡി റൈസ്. ഫെനി ഇവയിൽ നിന്ന് ഏതിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ കാഷ്യു ആണ്. ഫെനി പ്രിപ്പയർ ചെയ്യുന്നത് കാഷ്യു ആപ്പിൾസിൻ്റെ ഫെർമെൻറ്റഡ് ജ്യൂസിൽ നിന്നാണ്. അതുപോലെ തന്നെ ഫെനി ഒരു ഡിസ്റ്റിൽഡ് ലിക്വറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സോയിൽ കൺസിസ്റ്റ് ഓഫ് ഡാഷ് ഫേസസ്. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 7 ആൻഡ് ഓപ്ഷൻ ഡി 6. സോയിൽ കൺസിസ്റ്റ് ഓഫ് ഡാഷ് ഫേസസ്, എത്ര ഫേസസ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ മൂന്ന് ഫേസസ് ആണ്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഇതാണ് മൂന്ന് ഫേസസ് ഓഫ് സോയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പ്രോട്ടീൻ ഓഫ് ആൽബുമിൻ ബൈൻഡ്സ് വിത്ത് ബയോട്ടിൻ? ഓപ്ഷൻ എ ലിവിട്ടിൻ, ഓപ്ഷൻ ബി അവിഡിൻ, ഓപ്ഷൻ സി ഒവാമുക്കോയിഡ് ആൻഡ് ഓപ്ഷൻ ഡി ഫോസ്ഫോവിറ്റിൻ. ഏതാണ് ബയോട്ടിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ അവിഡിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മിൽക്ക് ഫാറ്റ് കണ്ടൻറ് ഇൻ ഐസ്ക്രീം. ഓപ്ഷൻ എ 30%, ഓപ്ഷൻ ബി 20%, ഓപ്ഷൻ സി 10% ആൻഡ് ഓപ്ഷൻ ഡി 8%. ഐസ്ക്രീമിലെ ഫാറ്റ് കണ്ടൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ 10% ഫാറ്റ് കണ്ടൻ്റ് ആണ് ഐസ്ക്രീമിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ബട്ടർ ഇസ് എ റിച്ച് സോഴ്സ് ഓഫ്. ഓപ്ഷൻ എ വിറ്റാമിൻ എ, ഓപ്ഷൻ ബി വിറ്റാമിൻ സി, ഓപ്ഷൻ സി വിറ്റാമിൻ ബി വൺ ആൻഡ് ഓപ്ഷൻ ഡി വിറ്റാമിൻ ബി ട്വൽവ്. ഇതിൽ ഏതാണ് ബട്ടറിൽ റിച്ച് സോഴ്സ് ആയിട്ട് കാണപ്പെടുന്നത്? കറക്റ്റ് ആൻസർ വിറ്റാമിൻ എ ആണ് ബട്ടറിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോക്കനട്ട് വാട്ടർ ഈസ് പ്രസൻറ്റ് ഇൻസൈഡ്. ഓപ്ഷൻ എ എൻഡോകാർപ്പ്, ഓപ്ഷൻ ബി എൻഡോസ്പേം, ഓപ്ഷൻ സി എപ്പിക്കാർപ്പ് ആൻഡ് ഓപ്ഷൻ ഡി മീസോകാർപ്പ്. കോക്കനട്ട് വാട്ടർ ഇവയിൽ ഏതിനകത്താണ് കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എൻഡോസ്പേമിനുള്ളിലാണ് കോക്കനട്ട് വാട്ടർ കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെറികൾച്ചർ ഈസ്. ഓപ്ഷൻ എ ജൂട്ട് പ്രൊഡക്ഷൻ, ഓപ്ഷൻ ബി സിൽക്ക് പ്രൊഡക്ഷൻ, ഓപ്ഷൻ സി ഹണി പ്രൊഡക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി നൺ. സെറികൾച്ചർ എന്ന് പറയുന്നത് സിൽക്ക് പ്രൊഡക്ഷൻ ആണ് സെറികൾച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് കൃഷി വിജ്ഞാൻ കേന്ദ്ര വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആറ്റ്. ഓപ്ഷൻ എ തൃച്ചി, ഓപ്ഷൻ ബി പോണ്ടിച്ചേരി, ഓപ്ഷൻ സി ചിറ്റൂർ ആൻഡ് ഓപ്ഷൻ ഡി വിജയവാഡ. ഫസ്റ്റ് കൃഷി വിജ്ഞാൻ കേന്ദ്ര എവിടെയാണെന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ പോണ്ടിച്ചേരിയിലാണ് ഫസ്റ്റ് കൃഷി വിജ്ഞാൻ കേന്ദ്ര എസ്റ്റാബ്ലിഷ് ആയത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോൺ ആസ് വണ്ടർ ക്രോപ്പ്. വണ്ടർ ക്രോപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റൈസ്, ഓപ്ഷൻ ബി മെയ്സ്, ഓപ്ഷൻ സി സോയാബീൻ ആൻഡ് ഓപ്ഷൻ ഡി ബാർലി. വണ്ടർ ക്രോപ്പ് എന്ന് പറയുന്നത് സോയാബീൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹെഡ് ഓഫീസ് ഓഫ് നബാർഡ് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി പഞ്ചാബ് ആൻഡ് ഓപ്ഷൻ ഡി മൈസൂർ. നബാർഡിൻ്റെ ഹെഡ് ഓഫീസ് എവിടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ മുംബൈ ആണ് നബാർഡിൻ്റെ ഹെഡ് ഓഫീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് ഫ്രൂട്ട് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഓപ്ഷൻ എ തമിഴ്നാടു, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി ഹരിയാന. ലാർജസ്റ്റ് ഫ്രൂട്ട് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്, കറക്റ്റ് ആൻസർ ആന്ധ്രാപ്രദേശാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സയൻസ് ഓഫ് വെജിറ്റബിൾ കൾച്ചർ ഈസ്.
ഓപ്ഷൻ എ ഹോർട്ടിക്കൾച്ചർ, ഓപ്ഷൻ ബി ഒലരിക്കൾച്ചർ, ഓപ്ഷൻ സി സിൽവിക്കൾച്ചർ ആൻഡ് ഓപ്ഷൻ ഡി ഫ്ലോറിക്കൾച്ചർ. വെജിറ്റബിൾ കൾച്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഒലരി കൾച്ചർ ആണ്, സയൻസ് ഓഫ് വെജിറ്റബിൾ കൾച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, കർണൽ ബണ്ട് ഈസ് എ ഡിസീസ് ഓഫ് ഓപ്ഷൻ എ റൈസ്, ഓപ്ഷൻ ബി ബാർലി, ഓപ്ഷൻ സി ഷുഗർ കെയിൻ ആൻഡ് ഓപ്ഷൻ ഡി വീറ്റ്. ഇവയിൽ ഏതിലാണ് കർണൽ ബണ്ട് ഡിസീസ് വരുന്നത്? കറക്റ്റ് ആൻസർ വീറ്റിലാണ് കർണൽ ബണ്ട് ഡിസീസ് വരുന്നത്. ഇത് കോസ് ചെയ്യുന്നത് ടിലേറ്റിയ ഇൻഡിക്ക എന്ന ഫംഗസ് ആണ്. ആ ഗ്രെയിൻസ് ബ്രോക്കൺ ആവുകയും ഹോളോ ആവുകയും പൊള്ളയായി പോവുകയും ചെയ്യും. അതുകൊണ്ടൊരു ഫിഷി ഓർഡറും ഉണ്ടായിരിക്കും. അതിനാണ് കർണൽ ബണ്ട് എന്ന് പറയുന്നത് വീറ്റിലാണ് കണ്ടുവരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റ് ബ്ലഡ് ഡിസീസ് ഇൻ മെയ്സ് ഇസ് കോസ് ഡ്യൂ ടു ഓപ്ഷൻ എ സിങ്ക് ഡെഫിഷ്യൻസി, ഓപ്ഷൻ ബി കാൽഷ്യം ഡെഫിഷ്യൻസി, ഓപ്ഷൻ സി അയൺ ഡെഫിഷ്യൻസി ആൻഡ് ഓപ്ഷൻ ഡി സൾഫർ ഡെഫിഷ്യൻസി. മെയ്സിലെ വൈറ്റ് ബ്ലഡ് ഡിസീസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? സിങ്ക് ഡെഫിഷ്യൻസി കൊണ്ടാണ് മെയ്സിൽ വൈറ്റ് ബ്ലഡ് ഡിസീസ് ഉണ്ടാകുന്നത്. ഈ യങ് ലീവ്സ് ടോട്ടലി ക്ലോറോട്ടിക് ആകും, അല്ലെങ്കിൽ വൈറ്റ് ആകും, യെല്ലോ കളറോ അല്ലെങ്കിൽ മൊത്തത്തിൽ വൈറ്റ് കളറാകും യങ് ലീവ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദീസ് ഇസ് എ ഡ്രൂപ്പ്? ഓപ്ഷൻ എ മാംഗോ, ഓപ്ഷൻ ബി ആപ്പിൾ, ഓപ്ഷൻ സി വാട്ടർമെലോൺ ആൻഡ് ഓപ്ഷൻ ഡി ബനാന. ഇവയിലേതാണ് ഡ്രൂപ്പ് എന്ന് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ മാംഗോയാണ്. ഡ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലഷി ഫ്രൂട്ട്, അതിനകത്ത് സിംഗിൾ സീഡ് ആയിരിക്കും. അപ്പോൾ മാംഗോ ഫ്ലഷി ഫ്രൂട്ടാണ്, സിംഗിൾ സീഡാണ്, അതുകൊണ്ട് ഡ്രൂപ്പിലാണ് വരുന്നത്. ബാക്കി ഡ്രൂപ്പിൽ വരുന്നതാണ് ചെറി, പീച്ച്, ഒലിവ് ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ചെദ്ദാർ ചീസ് ഈസ് ഓപ്ഷൻ എ ഹാർഡ് ചീസ്, ഓപ്ഷൻ ബി സോഫ്റ്റ് ചീസ്, ഓപ്ഷൻ സി സെമി ഹാർഡ് ചീസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ. ചെദ്ദാർ ചീസ് ഹാർഡ് ചീസാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് പോം. നമ്മൾ ഡ്രൂപ്പ് പഠിച്ചു അല്ലേ മാംഗോ, ഇനി പോം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബനാന, ഓപ്ഷൻ ബി ആപ്പിൾ, ഓപ്ഷൻ സി ചെറി ആൻഡ് ഓപ്ഷൻ ഡി മാംഗോ. പോം ആപ്പിളാണ്, പോമിൻ്റെ എക്സാമ്പിൾ ആപ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാക്കോൺ ഈസ് പ്രോസസ്ഡ് ഫ്രം ഓപ്ഷൻ എ ബഫല്ലോ, ഓപ്ഷൻ ബി പിഗ്, ഓപ്ഷൻ സി ഗോട്ട് ആൻഡ് ഓപ്ഷൻ ഡി കൗ. ബാക്കോൺ ഇതിൽ നിന്നാണ് പ്രൊസസ്സ് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ പിഗ്, അല്ലെങ്കിൽ പോർക്ക് ബെല്ലീസിൽ നിന്നാണ് ബാക്കൺ ഉണ്ടാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റ് റസ്റ്റ് ഇൻ പ്ലാന്റ്സ് ഇസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി ഫംഗസ്, ഓപ്ഷൻ സി വൈറസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ. വൈറ്റ് റസ്റ്റ് ഉണ്ടാകുന്നത് ഫംഗസ് കൊണ്ടാണ് പ്ലാന്റ്സിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ഈസ് ഓപ്ഷൻ എ ടൊബാക്കോ, ഓപ്ഷൻ ബി റൈസ്, ഓപ്ഷൻ സി വീറ്റ് ആൻഡ് ഓപ്ഷൻ ഡി കോട്ടൺ. ഫസ്റ്റ് ജെനറ്റിക്കലി മോഡിഫൈഡ് അല്ലെങ്കിൽ ട്രാൻസ്ജെനിക് ക്രോപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ടൊബാക്കോ ആണ്, ഫസ്റ്റ് ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഓപ്ഷൻ എ കാൻപൂർ, ഓപ്ഷൻ ബി മധുരൈ, ഓപ്ഷൻ സി കന്യാകുമാരി ആൻഡ് ഓപ്ഷൻ ഡി വിശാഖപട്ടണം. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തതെന്ന് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ കാൻപൂറിലാണ് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദീസ് ഗീസ് പഞ്ചൻസി ടു ഗാർലിക്? ഓപ്ഷൻ എ കാപ്സൈസിൻ, ഓപ്ഷൻ ബി അലേസിൻ, ഓപ്ഷൻ സി കുർക്കുമിൻ ആൻഡ് ഓപ്ഷൻ ഡി ജിഞ്ചറോൾ. ഗാർലിക്കിന് പഞ്ചൻസി കൊടുക്കുന്നത് ഇവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ അലിസിൻ കൊണ്ടാണ് ഈ ഗാർലിക്കിൽ പഞ്ചൻസി ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാഫ്രോൺ ഈസ് ഒബ്ടെയിൻഡ് ഫ്രം ഓപ്ഷൻ എ ഓവറി, ഓപ്ഷൻ ബി സ്റ്റിഗ്മ, ഓപ്ഷൻ സി പെറ്റൽ ആൻഡ് ഓപ്ഷൻ ഡി അന്തർ. സാഫ്രോൺ ഇവയിൽ ഇതിൽ നിന്നാണ്, സ്റ്റിഗ്മയിൽ നിന്നാണ്, ഡ്രൈഡ് സ്റ്റിഗ്മയിൽ നിന്നാണ് സാഫ്രോൺ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടാഡല്ല സോസേജ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ഓപ്ഷൻ എ ബീഫ്, ഓപ്ഷൻ ബി മട്ടൺ, ഓപ്ഷൻ സി പോർക്ക് ആൻഡ് ഓപ്ഷൻ ഡി ചിക്കൻ. മോട്ടാഡല്ല സോസേജ് ഇവയിൽ ഏതിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ പോർക്കിൽ നിന്നാണ് മോട്ടാഡല്ല സോസേജ് പ്രിപ്പയർ ചെയ്യുന്നത്, ബാക്കോണും അതുകൊണ്ട് തന്നെ പോർക്കിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്പാർക്ലിംഗ് ക്ലിയർ സ്വീറ്റ് ആൻഡ് ഫ്രൂട്ട് ജ്യൂസ് ഈസ് നോൺ ആസ് ഓപ്ഷൻ എ സ്ക്വാഷ്, ഓപ്ഷൻ ബി കോർഡിയൽ, ഓപ്ഷൻ സി ജ്യൂസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ. കറക്റ്റ് ആൻസർ കോർഡിയൽ ആണ്, സ്വീറ്റ് ആൻഡ് ക്ലിയർ ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത്. സ്പാർക്ലിംഗ് ക്ലിയർ സ്വീറ്റ് ആൻഡ് ഫ്രൂട്ട് ജ്യൂസ് കോർഡിയൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടെമ്പറേച്ചർ ഓഫ് UHT പാസ്റ്ററൈസേഷൻ, അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്റ്ററൈസേഷൻ്റെ ടെമ്പറേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 180 ഡിഗ്രി സെൽഷ്യസ്, 135 ഡിഗ്രി സെൽഷ്യസ്, 115 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 105 ഡിഗ്രി സെൽഷ്യസ്. കറക്റ്റ് ആൻസർ 135 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മെൽട്ടിംഗ് ടെമ്പറേച്ചർ ഓഫ് പോളിസ്റ്റിറീൻ, ഓപ്ഷൻ എ 140 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 450 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 240 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഓപ്ഷൻ ഡി 340 ഡിഗ്രി സെൽഷ്യസ്. പോളിസ്റ്റെറീൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 240 ഡിഗ്രി സെൽഷ്യസ് ആണ് പോളിസ്റ്റെറീൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ.
അടുത്ത ക്വസ്റ്റ്യൻ, കളർ ഓഫ് പോർക്ക്. ഓപ്ഷൻ എ റെഡ്, ഓപ്ഷൻ ബി ബ്രൗൺ, ഓപ്ഷൻ സി യെല്ലോ ആൻഡ് ഓപ്ഷൻ ഡി പിങ്ക്. പോർക്കിൻ്റെ കളർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ പിങ്ക് ആണ് പോർക്കിൻ്റെ നിറം. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ്. ഓപ്ഷൻ എ ചെന്നൈ, ഓപ്ഷൻ ബി കാസർഗോഡ്, ഓപ്ഷൻ സി മധുരൈ ആൻഡ് ഓപ്ഷൻ ഡി വിശാഖപട്ടണം. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? കറക്റ്റ് ആൻസർ കാസർഗോഡിലാണ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏരിയാസ് വിത്ത് ഈക്വൽ റെയിൻഫോൾ ഇസ് കോൾഡ്. ഓപ്ഷൻ എ ഐസോഹൈറ്റ്സ്, ഓപ്ഷൻ ബി ഐസോതെർമ്, ഓപ്ഷൻ സി ഐസോബാർ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. ഏരിയാസ് വിത്ത് ഈക്വൽ റെയിൻഫോൾ. കറക്റ്റ് ആൻസർ ഐസോഹൈറ്റ്സ് ആണ് ഏരിയാസ് വിത്ത് ഈക്വൽ റെയിൻഫോൾ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ. ഓപ്ഷൻ എ 1943, ഓപ്ഷൻ ബി 1987, ഓപ്ഷൻ സി 1986 ആൻഡ് ഓപ്ഷൻ ഡി 1991. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് പാസ്സായത്. കറക്റ്റ് ആൻസർ 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സായത്. ഇ എസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണെങ്കിലും വായിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിൻ വിച്ച് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ എഗ്. ഓപ്ഷൻ എ വിറ്റാമിൻ എ, ഓപ്ഷൻ ബി വിറ്റാമിൻ സി, ഓപ്ഷൻ സി വിറ്റാമിൻ ബി ആൻഡ് ഓപ്ഷൻ ഡി വിറ്റാമിൻ ഇ. ഏത് വിറ്റാമിനാണ് എഗ്ഗിലില്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ വിറ്റാമിൻ സി ആണ്, എല്ലാവർക്കും അറിയാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ആവറേജ് റെയിൻഫോൾ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ 230 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 50 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 320 സെൻറ്റിമീറ്റർ ആൻഡ് ഓപ്ഷൻ ഡി 120 സെൻറ്റിമീറ്റർ. ആവറേജ് റെയിൻഫോൾ ഓഫ് ഇന്ത്യ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ 120 സെൻറ്റിമീറ്റർ ആണ് ആവറേജ് റെയിൻഫോൾ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രൂയിങ് ഇസ് എ പ്രൊഡക്ഷൻ ഓഫ്. ഓപ്ഷൻ എ ബിയർ, ഓപ്ഷൻ ബി വൈൻ, ഓപ്ഷൻ സി റം ആൻഡ് ഓപ്ഷൻ ഡി വിസ്കി. ബ്രൂയിങ് ഇതിൽ ഏതിൻ്റെ പ്രൊഡക്ഷനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ബിയറിൻ്റെ പ്രൊഡക്ഷനെയാണ് ബ്രൂയിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സേക്ക് ഇസ് പ്രിപ്പയർഡ് ഫ്രം. ഓപ്ഷൻ എ ബാർലി, ഓപ്ഷൻ ബി വീറ്റ്, ഓപ്ഷൻ സി റൈസ് ആൻഡ് ഓപ്ഷൻ ഡി ഷുഗർ കെയിൻ. സേക്ക് ഇവയിൽ ഏതിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ റൈസിൽ നിന്നാണ് സേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദീസ് ഈസ് എ ഡിസ്റ്റിൽഡ് ലിക്വർ. ഓപ്ഷൻ എ വൈൻ, ഓപ്ഷൻ ബി ബിയർ, ഓപ്ഷൻ സി വിസ്കി ആൻഡ് ഓപ്ഷൻ ഡി ജിൻ. ഡിസ്റ്റിൽഡ് ലിക്വർ വിസ്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കലോറി വാല്യൂ ഓഫ് വൺ എഗ്. ഓപ്ഷൻ എ 72 കിലോ കലോറീസ്, ഓപ്ഷൻ ബി 95, ഓപ്ഷൻ സി 43 ആൻഡ് ഓപ്ഷൻ ഡി 20. കലോറി വാല്യൂ എഗ്ഗിൻ്റെ 72 കിലോ കലോറീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സോണ്ടി ഈസ് എ ഫെർമെൻറ്റഡ് പ്രൊഡക്റ്റ് ഓഫ്. ഓപ്ഷൻ എ വീറ്റ്, ഓപ്ഷൻ ബി മെയ്സ്, ഓപ്ഷൻ സി ബാർലി ആൻഡ് ഓപ്ഷൻ ഡി റൈസ്. സോണ്ടി ഈസ് എ ഫെർമെൻറ്റഡ് പ്രൊഡക്റ്റ് ഓഫ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ റൈസിൻ്റെ ഫെർമെൻറ്റഡ് പ്രൊഡക്റ്റാണ് സോണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ അഡൾട്ട് ഫീമെയിൽ ഷീപ്പ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ബക്ക്, ഓപ്ഷൻ ബി റാം, ഓപ്ഷൻ സി ഈവ് ആൻഡ് ഓപ്ഷൻ ഡി ബോർ. അഡൾട്ട് ഫീമെയിൽ ഷീപ്പിനെ എന്താണ് വിളിക്കുന്നത്? കറക്റ്റ് ആൻസർ ഈവ് എന്നാണ് അഡൾട്ട് ഫീമെയിൽ ഷീപ്പിനെ വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗെസ്റ്റേഷൻ പീരീഡ് ഓഫ് ഷീപ്പ്. ഓപ്ഷൻ എ 60 ഡേയ്സ്, ഓപ്ഷൻ ബി 90 ഡേയ്സ്, ഓപ്ഷൻ സി 120 ഡേയ്സ് ആൻഡ് ഓപ്ഷൻ ഡി 150 ഡേയ്സ്. ഷീപ്പിൻ്റെ ഗെസ്റ്റേഷൻ പീരീഡ്, കറക്റ്റ് ആൻസർ 150 ഡേയ്സ് ആണ് ഷീപ്പിൻ്റെ ഗെസ്റ്റേഷൻ പീരീഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലാറ്റ് സോർ സ്പോയിലേജ് ഒക്കേഴ്സ് ഇൻ. ഓപ്ഷൻ എ ലോ ആസിഡ് ഫുഡ്സ്, ഓപ്ഷൻ ബി മീഡിയം ആസിഡ് ഫുഡ്സ്, ഓപ്ഷൻ സി ഹൈ ആസിഡ് ഫുഡ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. കറക്റ്റ് ആൻസർ ലോ ആസിഡ് ഫുഡ്സിലാണ് ഫ്ലാറ്റ് സോർ സ്പോയിലേജ് ഒക്കറാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോൾഡ്സ് കോസസ് സ്പോയിലേജ് ഇൻ ക്യാൻഡ് ഫുഡ്സ്. ഓപ്ഷൻ എ അസ്പെർഗില്ലസ്, ഓപ്ഷൻ ബി ലാക്ടോബാസിലസ്, ഓപ്ഷൻ സി മൈക്രോകോക്കസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ. കറക്റ്റ് ആൻസർ ആസ്പെർഗില്ലസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ അഗ്രോ ഫോറസ്ട്രി ഈസ് ലൊക്കേറ്റഡ് അറ്റ്. കാൻപൂർ, ജാൻസി, നാഗ്പൂർ ആൻഡ് ഷിംല. നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ അഗ്രോ ഫോറസ്ട്രി. കറക്റ്റ് ആൻസർ ജാൻസിയിലാണ് അഗ്രോ ഫോറസ്ട്രി. അടുത്ത ക്വസ്റ്റ്യൻ, സ്കാൾഡിംഗ് ഓഫ് പോൾട്രി ഇസ് ഡൺ അറ്റ് ദ ടെമ്പറേച്ചർ ഓഫ്. പോൾട്രിയുടെ സ്കാൾഡിംഗ് എത്ര ടെമ്പറേച്ചറിലാണ് ചെയ്യുന്നത്? ഓപ്ഷൻ എ 58 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 72 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 34 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഓപ്ഷൻ ഡി 10 ഡിഗ്രി സെൽഷ്യസ്. കറക്റ്റ് ആൻസർ 58 ഡിഗ്രി സെൽഷ്യസിലാണ് പോൾട്രിയുടെ സ്കാൾഡിംഗ് ചെയ്യുന്നത്. സ്റ്റോറേജ് ടെമ്പറേച്ചർ ഓഫ് എഗ്. ഓപ്ഷൻ എ 45 ഫാരൻഹീറ്റ്, ഓപ്ഷൻ ബി 75 ഡിഗ്രി ഫാരൻഹീറ്റ്, ഓപ്ഷൻ സി 35 ആൻഡ് ഓപ്ഷൻ ഡി 65. സ്റ്റോറേജ് ടെമ്പറേച്ചർ എഗ്ഗിൻ്റെ എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ 45 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ലയോഫൈലൈസേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്ഷൻ എ ഡിഫ്യൂഷൻ, ഓപ്ഷൻ ബി ഇവാപറേഷൻ, ഓപ്ഷൻ സി സബ്ലിമേഷൻ ആൻഡ് ഓപ്ഷൻ ഡി നൺ. ലയോഫൈലൈസേഷൻ്റെ പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ സബ്ലിമേഷൻ ആണ്. ഞാനൊരു പഴയ വീഡിയോയിൽ ഇതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു സബ്ലിമേഷൻ എന്താണെന്ന് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറക്ടറേറ്റ് ഓഫ് ഓയിൽ സീഡ് റിസർച്ച് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ഓപ്ഷൻ എ ലക്നൗ, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി ഡൽഹി ആൻഡ് ഓപ്ഷൻ ഡി യു പി. ഡയറക്ടറേറ്റ് ഓഫ് ഓയിൽ സീഡ് റിസർച്ച് ഹൈദരാബാദിലാണ് ഡയറക്ടറേറ്റ് ഓഫ് ഓയിൽ സീഡ് റിസർച്ച് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എർഗോട്ടിസം ഈസ് കോസ്ഡ് ബൈ. ഓപ്ഷൻ എ ഫംഗസ്, ഓപ്ഷൻ ബി ബാക്ടീരിയ, ഓപ്ഷൻ സി വൈറസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ. എർഗോട്ടിസം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കറക്റ്റ് ആൻസർ ഫംഗസ് കൊണ്ടാണ്. ഏത് ഫംഗസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാവിസെപ്സ് പെർപ്യൂരിയ കൊണ്ടാണ് എർഗോട്ടിസം ഉണ്ടാകുന്നത്. അത് ഗ്രീൻസിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നു. ആ ഗ്രീൻസ് കഴിക്കുന്നത് വഴിയാണ് എർഗോട്ടിസം ഉണ്ടാകുന്നത്. എർഗോട്ടിസിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊമിറ്റിങ്, അതുകൊണ്ട് തന്നെ നോസിയ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏറ്റവും അവസാനം കൺവൾഷൻസ് വന്ന് മരിക്കാൻ വരെ ചാൻസസ് ഉള്ള ഒരു ഡിസീസാണ് എർഗോട്ടിസം എന്ന് പറയുന്നത്. ഇത് ഏത് ഫംഗസ് കൊണ്ടാണ്? ക്ലാവിസെപ്സ് പെർപ്യൂരിയയിൽ നിന്നാണ് ഉണ്ടാകുന്നത്, കണ്ടാമിനേറ്റഡ് ഗ്രെയിൻസ് കഴിക്കുമ്പോഴാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടർപ്പൻറ്റൈൻ ഓയിൽ ഈസ് ഒബ്ടെയിൻഡ് ഫ്രം. ഓപ്ഷൻ എ ഓക്ക് ട്രീ, ഓപ്ഷൻ ബി പൈൻ ട്രീ, ഓപ്ഷൻ സി ബ്രിഡ്ജ് ട്രീ ആൻഡ് ഓപ്ഷൻ ഡി നൺ. ടർപ്പൻറ്റൈൻ ഓയിൽ ഇവയിൽ ഏതിൽ നിന്നാണ് കിട്ടുന്നത്? കറക്റ്റ് ആൻസർ പൈൻ ട്രീ എന്നാണ് ടർപ്പൻറ്റൈൻ ഓയിൽ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എൻസൈം പ്രസൻറ്റ് ഇൻ ഈസ്റ്റ്. ഓപ്ഷൻ എ അമിലേസ്, ഓപ്ഷൻ ബി മാൾട്ടേസ്, ഓപ്ഷൻ സി ലിപ്പേസ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. ഈസ്റ്റിലെ എൻസൈം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ മാൾട്ടേസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോട്ടിയോളിറ്റിക് എൻസൈം ഓഫ് സ്റ്റമക്ക്. ഓപ്ഷൻ എ പെപ്സിൻ, ഓപ്ഷൻ ബി ട്രിപ്സിൻ, ഓപ്ഷൻ സി അമിലേസ് ആൻഡ് ഓപ്ഷൻ ഡി ലിപ്പേസ്. പ്രോട്ടിയോളിറ്റിക് എൻസൈം ഓഫ് സ്റ്റമക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പെപ്സിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അർക്ക രക്ഷക് ഈസ് എ വെറൈറ്റി ഓഫ്. ഓപ്ഷൻ എ പൊട്ടാറ്റോ, ഓപ്ഷൻ ബി ബ്രിഞ്ചാൾ, ഓപ്ഷൻ സി ടൊമാറ്റോ ആൻഡ് ഓപ്ഷൻ ഡി ഒണിയൻ. അർക്കരക്ഷക് എന്തിൻ്റെ വെറൈറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ടൊമാറ്റോയുടെ വെറൈറ്റിയാണ് അർക്കരക്ഷക്. പാരസൈറ്റിക് വീഡ് അസോസിയേറ്റഡ് വിത്ത് മസ്റ്റാർഡ്. ഓപ്ഷൻ എ ലൊറാന്തസ്, ഓപ്ഷൻ ബി ഒറാബഞ്ചി, ഓപ്ഷൻ സി സ്ട്രൈഗ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. മസ്റ്റാർഡിലെ പാരസൈറ്റിക് വീഡ് ഓറോ ബഞ്ചിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ പാക്കിംഗ് ബട്ടർ. ഓപ്ഷൻ എ പോളി എത്തിലീൻ, ഓപ്ഷൻ ബി പോളി പ്രൊപ്ലീൻ, ഓപ്ഷൻ സി അലുമിനിയം ഫോയിൽ ആൻഡ് ഓപ്ഷൻ ഡി നൺ. ബട്ടർ പാക്ക് ചെയ്യാൻ ഏത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അലുമിനിയം ഫോയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസംപ്ഷൻ ഓഫ് റോ എഗ് വൈറ്റ് കോസസ് ഡെഫിഷ്യൻസി ഓഫ്. ഓപ്ഷൻ എ നയാസിൻ, ഓപ്ഷൻ ബി ബയോട്ടിൻ, ഓപ്ഷൻ സി ഫോളിക് ആസിഡ് ആൻഡ് ഓപ്ഷൻ ഡി കാൽഷ്യം. റോ എഗ് കഴിക്കുകയാണെങ്കിൽ എന്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. റോ എഗ് വൈറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ബയോട്ടിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വിറ്റാമിൻ ഈസ് നോൺ ആസ് കൊബാൽമിൻ. ഓപ്ഷൻ എ വിറ്റാമിൻ ബി ട്വൽവ്, ഓപ്ഷൻ ബി വിറ്റാമിൻ ബി സിക്സ്, ഓപ്ഷൻ സി വിറ്റാമിൻ ബി വൺ ആൻഡ് ഓപ്ഷൻ ഡി വിറ്റാമിൻ ബി ടു. കൊബാൽമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ട്വൽവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റിമുലൻ്റ് പ്രസൻറ്റ് ഇൻ കൊക്കോയ. ഓപ്ഷൻ എ കാറ്റച്ചിൻസ്, ഓപ്ഷൻ ബി തിയോബ്രോമൈൻ, ഓപ്ഷൻ സി നിക്കോട്ടിൻ ആൻഡ് ഓപ്ഷൻ ഡി നൺ. കൊക്കോയിലെ സ്റ്റിമുലൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ തിയോബ്രോമിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ മോൾഡ്. ഓപ്ഷൻ എ മൈക്രോടോക്സിൻ, ഓപ്ഷൻ ബി എൻഡറോടോക്സിൻ, ഓപ്ഷൻ സി ന്യൂറോടോക്സിൻ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. മൈക്രോടോക്സിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഷുഗർ കെയിൻ ഇൻ ഇന്ത്യ. ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി വെസ്റ്റ് ബംഗാൾ, ഓപ്ഷൻ സി യു പി ആൻഡ് ഓപ്ഷൻ ഡി ഒറീസ. ഷുഗർ കെയിൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ യു പി ആണ്. ഷുഗർ കെയിൻ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, സയൻസ് ഓഫ് വൈൻ മേക്കിംഗ് ഈസ്. ഓപ്ഷൻ എ ഇനോളജി, ഓപ്ഷൻ ബി ഓർനിത്തോളജി, ഓപ്ഷൻ സി പൊമോളജി ആൻഡ് ഓപ്ഷൻ ഡി ഉവോളജി. സയൻസ് ഓഫ് വൈൻ മേക്കിംഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഇനോളജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ് ടു മെഷർ ഫാറ്റ് കണ്ടൻറ്റ് ഇൻ മിൽക്ക്. ഓപ്ഷൻ എ ലാക്ടോമീറ്റർ, ഓപ്ഷൻ ബി ബ്യൂട്ടറോമീറ്റർ, ഓപ്ഷൻ സി ബാരോമീറ്റർ ആൻഡ് ഓപ്ഷൻ ഡി ഹൈഡ്രോമീറ്റർ. ഫാറ്റ് കണ്ടൻറ്റ് മിൽക്കിലെ മെഷർ ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെൻ്റാണ്? കറക്റ്റ് ആൻസർ ബ്യൂട്ടിറോമീറ്ററാണ്.
അടുത്ത ക്വസ്റ്റ്യൻ SNF കണ്ടന്റ് ഇൻ ബഫല്ലോ മിൽക്ക് ഓപ്ഷൻ A 6%, ഓപ്ഷൻ B 8%, ഓപ്ഷൻ C 9% ആൻഡ് ഓപ്ഷൻ D 2%. ബഫല്ലോ മിൽക്കിലെ SNF കണ്ടന്റ് 9% ആണ്. എല്ലാ മിൽക്കിൻ്റെയും SNF-ഉം അതുകൊണ്ട് തന്നെ ഫാറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ബഫല്ലോ മിൽക്കിലെ SNF എത്രയാണ്? 9% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിക്കറ്റ്സ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഓപ്ഷൻ എ വിറ്റാമിൻ എ, ഓപ്ഷൻ ബി വിറ്റാമിൻ ബി, ഓപ്ഷൻ സി വിറ്റാമിൻ ഡി ആൻഡ് ഓപ്ഷൻ ഡി വിറ്റാമിൻ സി. റിക്കറ്റ്സ് ഉണ്ടാകുന്നത് എന്തിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ്, ഏത് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ്? കറക്റ്റ് ആൻസർ വിറ്റാമിൻ്റെ ഡി, വിറ്റാമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് റിക്കറ്റ്സ് ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ മിൽക്ക് ആസ് ഓപ്ഷൻ എ ഇമൾഷൻ ഫോം, ഓപ്ഷൻ ബി കൊളൈഡൽ ഫോം, ഓപ്ഷൻ സി ബോത്ത് ആൻഡ് ഓപ്ഷൻ ഡി നൺ. ഫാറ്റ് എങ്ങനെയാണ് മിൽക്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത്? ഇമൾഷൻ ഫോമിലാണ് ഫാറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് പ്രോട്ടീന് കൊളോയിഡൽ ഫോമിലാണ് മിൽക്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിമം എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഈസ് ഫൗണ്ട് ഇൻ വിച്ച് മിൽക്ക്, ഏത് മിൽക്കിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്? ഓപ്ഷൻ എ കോ മിൽക്ക്, ഓപ്ഷൻ ബി ബഫല്ലോ മിൽക്ക്, ഓപ്ഷൻ സി ഷീപ്പ് മിൽക്ക് ആൻഡ് ഓപ്ഷൻ ഡി നൺ. കറക്റ്റ് ആൻസർ ഷീപ്പ് മിൽക്കിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഷുഗർ പ്രസൻറ്റ് ഇൻ മിൽക്ക് ഓപ്ഷൻ എ ലാക്ടോസ്, ഓപ്ഷൻ ബി ഫ്രക്ടോസ്, ഓപ്ഷൻ സി സുക്രോസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ. ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, ഏതാണ്? ലാക്ടോസ് ആണ് മിൽക്കിലെ ഷുഗർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഓഫ് വാട്ടർ പൊല്യൂഷൻ ഓപ്ഷൻ എ ഇക്കോളായി, ഓപ്ഷൻ ബി ക്ലോഡിയസ്, ഓപ്ഷൻ സി സ്റ്റെപ്റ്റോമൈസസ് ആൻഡ് ഓപ്ഷൻ ഡി ഷിജെല്ല. വാട്ടർ പൊല്യൂഷൻ്റെ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഇക്കോളായി ആണ് വാട്ടർ പൊല്യൂഷൻ്റെ ഇൻഡിക്കേറ്റർ ഓർഗാനിസം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അക്വാട്ടിക് ഫേൺ ഈസ് എ ഗുഡ് ബയോ ഫെർട്ടിലൈസർ, ഏത് അക്വാട്ടിക് ഫേൺ ആണ് ഒരു ഗുഡ് ബയോ ഫെർട്ടിലൈസർ ആയിട്ടുള്ളത്? ഓപ്ഷൻ എ അസോള, ഓപ്ഷൻ ബി മെർസീലിയ, ഓപ്ഷൻ സി സെൽവീനിയ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. കറക്റ്റ് ആൻസർ അസോളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എപ്പിക്കൾച്ചർ ഈസ് റിലേറ്റഡ് വിത്ത് ഓപ്ഷൻ എ സിൽക്ക് വോംസ്, ഓപ്ഷൻ ബി ഹണി ബീസ്, ഓപ്ഷൻ സി ബേർഡ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഫിഷ്. എപ്പിക്കൾച്ചർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഹണി ബീസ് ആണ് എപ്പിക്കൾച്ചർ, എപ്പിക്കൾച്ചറായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വിറ്റാമിൻ ഈസ് എസെൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്, ഓപ്ഷൻ എ വിറ്റാമിൻ എ, ഓപ്ഷൻ ബി വിറ്റാമിൻ ബി, ഓപ്ഷൻ സി വിറ്റാമിൻ സി ആൻഡ് ഓപ്ഷൻ ഡി വിറ്റാമിൻ കെ. ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഏത് വൈറ്റമിൻ ആണ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളത്? കറക്റ്റ് ആൻസർ വൈറ്റമിൻ കെ ആണ് വേണ്ടത് ബ്ലഡ് ക്ലോട്ട് ആവാൻ വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ B1 തയാമിൻ ലെഡ്സ് ടു, ഓപ്ഷൻ എ ബെറിബറി, ഓപ്ഷൻ ബി സ്കർവി, ഓപ്ഷൻ സി ബെലാഗ്ര ആൻഡ് ഓപ്ഷൻ ഡി സിറോഫ്താൽമിയ. വിറ്റാമിൻ B1 അല്ലെങ്കിൽ തയാമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ബെറിബറി ആണ്. വിറ്റാമിൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ വിറ്റാമിൻ B1 തയാമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഏതാണ് ഉണ്ടാകുന്നത്? ബെറിബറി. അടുത്ത ക്വസ്റ്റ്യൻ, പെർസെൻറ്റേജ് ഓഫ് വൈറ്റ് പോർഷൻ ഓഫ് എഗ്ഗ്, എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ എത്ര പെർസെൻറ്റേജ് ആണുള്ളത്? ഓപ്ഷൻ എ 80%, ഓപ്ഷൻ ബി 50%, ഓപ്ഷൻ സി 60% ആൻഡ് ഓപ്ഷൻ ഡി 40%. എഗ് വൈറ്റ് പോർഷൻ 60% ആണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, അഡൾട്ട് മെയിൽ ഷീപ്പ് ഈസ് കോൾഡ്, നമ്മൾ അഡൾട്ട് ഫീമെയിൽ പഠിച്ചിരുന്നു ഏതായിരുന്നു? ഈവ് ആയിരുന്നു അല്ലേ. ഇനി അഡൾട്ട് മെയിൽ ഷീപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഈവ്, ഓപ്ഷൻ ബി റാം, ഓപ്ഷൻ സി ബോർ ആൻഡ് ഓപ്ഷൻ ഡി ബക്ക്. അഡൾട്ട് മെയിൽ ഷീപ്പ് എന്ന് പറയുന്നത് റാം ആണ്. ഈവ് ഫീമെയിലും റാം മെയിലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൽക്കഹോൾ പെർസെൻറ്റേജ് ഇൻ വോഡ്ക, ഓപ്ഷൻ എ 30%, ഓപ്ഷൻ ബി 40%, ഓപ്ഷൻ സി 50% ആൻഡ് ഓപ്ഷൻ ഡി 60%. വോഡ്കയിലുള്ള ആൽക്കഹോൾ പെർസെൻറ്റേജ് 40% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മിൽക്ക് ഈസ് ഡെഫിഷ്യൻ്റ് ഇൻ വിച്ച് വിറ്റാമിൻ, ഓപ്ഷൻ എ വിറ്റാമിൻ എ, ഓപ്ഷൻ ബി വിറ്റാമിൻ ബി, ഓപ്ഷൻ സി വിറ്റാമിൻ സി ആൻഡ് ഓപ്ഷൻ ഡി വൈറ്റമിൻ ഡി. മിൽക്കിൽ ഏത് വൈറ്റമിൻ ആണ് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത്? കറക്റ്റ് ആൻസർ വൈറ്റമിൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പൈനാപ്പിൾ വെറൈറ്റി സ്യൂട്ടബിൾ ഫോർ ക്യാനിങ്, ഓപ്ഷൻ എ മൊറീഷ്യസ്, ഓപ്ഷൻ ബി ക്യൂ, ഓപ്ഷൻ സി ക്യൂൻ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. ക്യാനിങ്ങിന് പൈനാപ്പിൾ വെറൈറ്റി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ക്യൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കെമിക്കൽ ഈസ് യൂസ് ടു കൺട്രോൾ സ്പ്രൗട്ടിംഗ് ഇൻ ഒണിയൻ, ഒണിയനിലെ സ്പ്രൗട്ടിംഗ് തടയാൻ വേണ്ടിയിട്ട് ഏത് കെമിക്കലാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ മാലിക് ഹൈഡ്രാസീഡ്, ഓപ്ഷൻ ബി എത്തലീൻ, ഓപ്ഷൻ സി മീത്തെയിൻ ആൻഡ് ഓപ്ഷൻ ഡി ക്ലോർ പ്രോപാം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ
മാലിക് ഹൈഡ്രസിഡ് അല്ലെങ്കിൽ എം എച്ച് ആണ് ഒണിയണിലെ സ്പ്രൗട്ടിങ് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കെമിക്കൽ ഈസ് യൂസ്ഡ് ആസ് സ്പ്രൗട്ട് സപ്രസൻ ഇൻ പൊട്ടാറ്റോ? ഒണിയനിൽ നമ്മൾ പഠിച്ചു ഏതായിരുന്നു? എം എച്ച് ആയിരുന്നു. പൊട്ടാറ്റോയിലെ സ്പ്രൗട്ട് സപ്രസൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മീത്തെയിൻ, ഓപ്ഷൻ ബി എത്തിലീൻ, ഓപ്ഷൻ സി എം എച്ച് ആൻഡ് ഓപ്ഷൻ ഡി ക്ലോർ പ്രോഫാം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ക്ലോർ പ്രോഫാം ആണ് പൊട്ടൻ്റിലെ സ്പ്രൗട്ട് സപ്രസൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ലെത്തറിസം ഈസ് കോസ്ഡ് ബൈ? ഓപ്ഷൻ എ വീറ്റ്, ഓപ്ഷൻ ബി കോളിഫ്ലവർ, ഓപ്ഷൻ സി കെസരി ദാൽ ആൻഡ് ഓപ്ഷൻ ഡി മസ്റ്റാർഡ്. ലെത്തറിസം ഇവയിൽ ഏതിൽ നിന്നാണ് ഉണ്ടാവുന്നത്? കറക്റ്റ് ആൻസർ കേസരി ദാലിൽ നിന്നാണ് ലെത്തറിസം ഉണ്ടാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദീസ് ഈസ് യൂസ്ഡ് ആസ് എ അഡൾട്രൻ ഇൻ ടെർമറിക്? ടെർമറിക്കിൽ ഏതാണ് അഡൾട്രൻ്റായിട്ട് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ലെഡ് ക്രോമേറ്റ്, ഓപ്ഷൻ ബി കെസരി ദാൽ, ഓപ്ഷൻ സി ബോത്ത് ആൻഡ് ഓപ്ഷൻ ഡി നൺ. ടെർമറിക്കിൽ ഉപയോഗിക്കുന്ന അഡൾട്രൻ്റ് ലെഡ് ക്രോമേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പൊസിഷൻ ഓഫ് ഇന്ത്യ ഇൻ ഫിഷ് പ്രൊഡക്ഷൻ? ഓപ്ഷൻ എ വൺ, ഓപ്ഷൻ ബി ടു, ഓപ്ഷൻ സി ത്രീ ആൻഡ് ഓപ്ഷൻ ഡി ഫോർ. ഫിഷ് പ്രൊഡക്ഷനിൽ ഇന്ത്യയുടെ പൊസിഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ സെക്കൻഡ് പൊസിഷനാണ് ഇന്ത്യക്ക് ഫിഷ് പ്രൊഡക്ഷനിൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, നെസ്ലേസ് ടെസ്റ്റ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ഡാഷ് ഇൻ മിൽക്ക്? ഓപ്ഷൻ എ ഗ്ലൂക്കോസ്, ഓപ്ഷൻ ബി അമോണിയ, ഓപ്ഷൻ സി സ്റ്റാർച്ച് ആൻഡ് ഓപ്ഷൻ ഡി മിനറൽസ്. നെസ്ലേസ് ടെസ്റ്റ് എന്ത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ മിൽക്കിലെ അമോണിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നെസ്ലേസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചീസ് മെയ്ഡ് ഫ്രം ഷീപ്പ് മിൽക്ക് ഈസ് റോക്ക്ഫോർഡ് ചീസ്, കോട്ടേജ് ചീസ്, റിക്കോട്ട ചീസ് ആൻഡ് മൊസറല ചീസ്. ഷീപ്പ് മിൽക്കിൽ നിന്നുണ്ടാക്കിയ ഏത് ചീസാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഷീപ്പ് മിൽക്കിൽ നിന്നുണ്ടാക്കുന്നത് റോക്ക്ഫോർഡ് ചീസാണ് ഷീപ്പ് മിൽക്കിൽ നിന്നുണ്ടാക്കുന്നത്. അതുകൊണ്ട് മൊസറല ചീസ് എന്ന് പറഞ്ഞത് ബഫല്ലോയിൽ നിന്നുണ്ടാക്കുന്നതാണ് മൊസറല ചീസ്. ഷീപ്പ് മിൽക്കിൽ നിന്നുണ്ടാക്കുന്നത് റോക്ക്ഫോർഡ് ചീസാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ? ഓപ്ഷൻ എ ഡോളി, ഓപ്ഷൻ ബി റോസി, ഓപ്ഷൻ സി മേരി ആൻഡ് ഓപ്ഷൻ ഡി എസ്റ്റർ. ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ റോസിയാണ് ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ. താങ്ക് യു. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.